കുറെ നേരായാലും ഒരു ഒച്ചയും പാടയും ആരാ വന്നത് അന്റെ വെളിയപ്പൊ ചാല കുട്ടിയായന് എന്താ ജോന്റെ പേര് പോണോ ഏഹ് എന്നിട്ട് മൂപ്പര് എന്ത് കേറാതെ പോയത് നേരന്തോട് ചേരും ഞാന് പെണ്ണ് കേട്ടാൻ പീടെ കാട്ടി നടക്കുന്ന രണ്ട് മക്കളാണല്ലോ കരിന്തള്ള എനിക്ക് പോയിക്കോജിന്റെ മുന്നിൽ നിങ്ങളെ വിത്തല്ലേ പോണ്ടജി എന്നോട് വാങ്ങും ഉമ്മ ഉം ഞാനൊരുത്തൻ ഈ വീട്ടിലുണ്ടെന്ന് ഉമ്മാക്കെങ്കിലും ഓർത്തൂടെ അത് ഈ ഭക്ഷണ സമയത്ത് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ സാധാരണ എല്ലാ വീട്ടിലും ഉമ്മമാരെ മക്കളെ കല്യാണക്കാര്യത്തിൽ താല്പര്യം എടുക്കാറ് ഇതിപ്പോ ഈ വീട്ടിലെ ഉമ്മയും ബാപ്പിയും പോയി ഞാൻ വേറെ ഏതെങ്കിലും വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ പറഞ്ഞ കാര്യം ഞാനും പല പ്രാവശ്യം ആഗ്രഹിച്ചതാ എന്നാലേ നിങ്ങക്കൊന്നല്ലേ കേൾക്കണ്ടുള്ളൂ എന്റെ കല്യാണക്കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ നാളെ രാവിലെ എന്റെ റൂമിന്റെ വാതിൽ തുറക്കുമ്പോൾ ഒരു കയറിന്റെ കഷ്ണത്തിൽ നിങ്ങൾക്കെന്നെ കാണാം അതിന്റെ മുഴുവത്തരവാദിത്വം നിങ്ങൾക്ക് പാപ്പാക്കുമായിരിക്കും ഞാനിവിടെ കിടന്നാലേ നിങ്ങക്ക് നേരത്തിനും വെള്ളം ചൂടാക്കി തരാൻ ആരാ വെള്ളം വെയിലത്ത് വെച്ച് ചൂടാക്കിക്കോളാം നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളത്തിന്റെ കാര്യല്ല ഞാൻ പറഞ്ഞത് നാലു നേരം ഉരുട്ടി മിണുങ്ങാനുള്ള കാര്യം നിങ്ങളോട് വർത്തമാനം പറയാനേ എനിക്കാവൂല ഇന്ന് മുതൽ ഈ പൊരയിലെ പണി ഒറ്റയ്ക്കെടുക്കാൻ ഇന്നെ കൊണ്ടാവൂലാന്ന്

ഒരു പെണ്ണും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കതൊരാശ്വാസികൾ പെണ്ണു കെട്ടുന്ന എനിക്ക് ചെറുക്കോടൊന്നുമില്ല പക്ഷെ അവസാനം പെണ്ണുങ്ങൾ പോര് കാണിച്ചു എന്ന് പറഞ്ഞ എന്റെ മനസ്സമാധാനം കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന് ഞാൻ കൊല്ലും ആ ഒരു പോരും ഉണ്ടാവൂല എന്റെ മരോള ഞാൻ പൊന്നുപോലെ നോക്കും മാപ്പിളന്റെ രണ്ടാം പെണ്ണിനെ മരവളിക്കല് മാപ്പളന്റെ രണ്ടാം പെണ്ണോ ആ അതല്ലേ പറഞ്ഞത് ഞാനൊരു പെണ്ണും കൂടി കെട്ടണംന്ന് കയ്യടാ വയസ്സ് വറച്ച തന്നേടെ ഒരു പൂതി ഞാൻ ഷുക്കൂറിന്റെ കല്യാണക്കാരിയാ പറഞ്ഞത് ഇപ്പൊ കൊള്ളുണ്ടോ ഷുക്കൂറിന്റെ കല്യാണകാരി മുണ്ടിയാല് അന്റെ പല്ലിന് മാത്രല്ല നാലിനടക്ക് ഞാൻ കമ്പിയിടും ശരി എനിക്ക് അടുത്ത കാലത്തൊന്നും എന്നെ അങ്ങനെ ആരും പൂജപ്പിച്ചില്ല ഉമ്മ ബാപ്പയോട് പറഞ്ഞ് എന്റെ കല്യാണക്കാരൻ ഓക്കെ ആക്കിയിട്ടുണ്ടാവും അല്ലേ ഇതെങ്ങനെ സാധിച്ചെടുത്തു ഇനി ഈ പറയുന്ന കല്യാണം മുൻപ് പോരുത്